ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പായിട്ട് എന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗെയ്സ്, വൈകുന്നേരത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള വാഴത്തോട്ടത്തിലേക്ക് ഇറങ്ങിയേക്കാണ് കേട്ടോ. എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ നാളെ ഒരു 1,500 ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. നാളത്തെ ഉപ്പേരി നമ്മുടെ എണ്ണിത്തണ്ടിൻ്റെ ഒരു ഉപ്പേരിയാണ് കേട്ടോ. എണ്ണിത്തണ്ടും മുതിരൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഉപ്പേരിയാണ്. അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഉപ്പേരിക്കുള്ളത്. അപ്പോൾ വാഴത്തോട്ടം നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായതുകൊണ്ട് വാഴയിലക്കും എണ്ണിത്തണ്ടിനും ഒന്നിനൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ നെയ്ബറും കൂടിയാണ് കേട്ടോ എണ്ണിത്തണ്ടൊക്കെ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ എണ്ണിത്തണ്ടൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ചില കൺഫ്യൂഷൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വായൻ്റെ ഉള്ളിലാണല്ലോ എണ്ണിത്തണ്ട് ഉണ്ടാവുക. അപ്പോൾ ഓരോ പോള കഴിയുമ്പോഴും ഇതാണോ ഇതാണോ എന്നിങ്ങനെ ചോദിച്ച് നോക്കിയിരുന്നു കേട്ടോ ഞങ്ങൾ. അപ്പോൾ എണ്ണിത്തണ്ടൊക്കെ അങ്ങനെ ഏകദേശമായി വരുന്നുണ്ട് കേട്ടോ, കിട്ടാനായിട്ടുണ്ട്. അപ്പോൾ പിന്നെ താത്ത അങ്ങനെ പറയുകയാണ്, പണ്ട് കാലത്ത് നമ്മളെ വീട്ടിലൊക്കെ ഇങ്ങനത്തെ ഓരോ പേരും കാര്യങ്ങളൊക്കെ ആയിരുന്നതാണ്. ഇപ്പോഴത്തെ സ്ഥിതിയൊന്നും അല്ലല്ലോ പണ്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഓരോ കഥകളിങ്ങനെ പറയുന്നു കേട്ടോ. വീട്ടിലൊക്കെ ഇങ്ങനത്തെ ചേമ്പ്, ചേന, എണ്ണിത്തണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അധികം ഉണ്ടാവുന്നത്. നമ്മളെല്ലാവരും വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും പണ്ട് കാലത്തൊക്കെ. ഇപ്പോഴല്ലേ നമ്മൾ ഈ നാടൻ ഭക്ഷണത്തിനോടൊക്കെ വല്ലാതൊരു അറ്റാച്ച്മെൻറ്റ് കുറഞ്ഞു വന്നത് ഇപ്പോഴത്തെ കാലത്താണല്ലോ. അപ്പം അങ്ങനെയൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ. എണ്ണിത്തണ്ടിനൊക്കെ നമ്മൾ സുന്ദര കുട്ടമ്പനായിട്ട് പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണിത്തണ്ട് എടുക്കുമ്പോൾ വിളിക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സും ഫ്രണ്ട്സാളും കൂടി, ഉമ്മച്ചിയെ ഇവിടെ ഒരു സംഭവമുണ്ട്, ഇവിടെ ഒരു സംഭവമുണ്ടെന്ന്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെ വീടിൻ്റെ അടുത്ത് വൈകുന്നേര സമയങ്ങളിലൊക്കെ കുറച്ച് അതിഥികളൊക്കെ വരും കേട്ടോ. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവരെ വിളിക്കുന്നത്. ഉമ്മച്ചി ഇവിടെ വരി, ഇവിടെ വരി പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരാണ് കേട്ടോ നമ്മുടെ അതിഥികൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വൈകുന്നേര ടൈമാകുമ്പോൾ നമ്മുടെ വീടിൻ്റെ ചുറ്റുഭാഗത്തു കൂടി ഇവരുണ്ടാവും കേട്ടോ. കാരണം നമ്മുടെ വീടിൻ്റെ ചുറ്റുഭാഗത്തും ഡബ്ബറിൻ്റെ മരങ്ങളാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നതാണ്, വേസ്റ്റ് ഫുഡും വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നതാണ് കേട്ടോ ഇവർ. ഇവർ വന്നാൽ പിന്നെ കെൻസോനും ഫ്രണ്ട്സാക്കും ഒരു ഒഴിവും ഉണ്ടാവില്ല കേട്ടോ. ഇവരുടെ പിന്നാലെ അങ്ങനെ നടക്കുന്നേ ആയിരിക്കും കേട്ടോ പണി. മൈലാളൊക്കെ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ കെൻസും കെൻസോൻ്റെ ഫ്രണ്ട്സും കൂടി ആടിൻ്റെ കൂടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആടിനെ പുല്ലെടുക്കുക, അതിനെ ഓടിക്കുക, അതൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ അവരുടെ പരിപാടി. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മയിലും ആടൊക്കെ ആയിട്ട് വൈകുന്നേരമായ കെൻസും കെൻസോൻ്റെ ഫ്രണ്ട്സും ഹാപ്പിയാണെന്ന് പറയുക. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായിട്ട്